ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, കർത്തൃദാസന്മാരെ, ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയാൻ ധ്യാന ചിന്തകളായി നിങ്ങൾക്ക് പകർന്നു തരുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീത ദിവസത്തിനായി എൻ്റെ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും അകമടിഞ്ഞ സ്നേഹത്തോടെ നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് ദൈവസന്നിധി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളോട് സംസാരിപ്പാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു വലിയ കാര്യം കേട്ടോ. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ഇന്നും നിങ്ങളോട് ദൈവത്തിന് സംസാരിപ്പാൻ താല്പര്യമുണ്ടെന്ന് ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. ഇന്നും എന്നോട് സംസാരിപ്പാൻ ഇഷ്ടമുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി 139-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, കൊച്ചൊരു വാക്യമാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനം 139:1 വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അപാരമായിരിക്കുന്ന ആ ജ്ഞാനം, ആ കണ്ണ്, ആ അറിവ്, അതിനെ ഒളിച്ച് ഒരു ഭക്തന്, ഒരു മനുഷ്യന് ഒരിടത്തും പോകാൻ കഴിയത്തില്ല. ഞാൻ എങ്ങോട്ട് പോയാലും അവിടെ ദൈവമുണ്ട്. ഞാൻ സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് പാർക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ നീ കാണും. പർവ്വതത്തിൻ്റെ മുകളിൽ പോയാൽ, എവിടെ പോയാലും, പാതാളത്തിലിറങ്ങിയാൽ അവിടെ നീയുണ്ട്. തിരുസന്നിധി വിട്ട് എനിക്കെങ്ങോട്ടും പോകാൻ പറ്റില്ല. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നീയുണ്ട്. പാതാളത്തിൽ കടക്ക് വിരിച്ചാൽ അവിടെയുണ്ട്. ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടിലും പകലിലും താഴ്വാരത്തിലും പർവ്വതത്തിലും സമുദ്രത്തിൻ്റെ അടിയിലും ആകാശത്തിൻ്റെ അപ്പുറത്തും എവിടെ ചെന്നാലും ദൈവത്തെ ഒളിച്ച് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള വലിയ പരിജ്ഞാനം 139-ാം സങ്കീർത്തനക്കാരൻ നമുക്ക് പകർന്നു തരികയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ. ആ സങ്കീർത്തനത്തിലെ ആരംഭവാക്ക് ഇന്ന് രാവിലെ ഒരല്പസമയം ഞാൻ ആ വാക്കിന് മുമ്പിലിരുന്നു. നിങ്ങളിൽ ചിലരെ ആ വാക്യവുമായിട്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ, എൻ്റെ മനധാരിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ സന്ദേശത്തിൻ്റെ ചുരുളഴിക്കുകയാണ്. വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ആളുകളെ അറിയാൻ പല വിധത്തിലാണ്. അതിനേക്കാൾ മുമ്പൊരു കാര്യം പറയാം, മനുഷ്യനെ വേണ്ടും വണ്ണം ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാ സത്യം. ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാ സത്യം. 11 വർഷത്തോളത്തോളം സ്നേഹിച്ച്, പഠനകാലം മുതൽ സ്നേഹിച്ച് ജീവിച്ച രണ്ട് പേര്, ഒരു പെൺകുട്ടിയും ഒരു ചെറുക്കനും, അവർ വിവാഹം കഴിച്ചു. 11 വർഷമായിരുന്നു അവർ സ്നേഹിച്ച്, അടുത്തറിഞ്ഞ്, പരിചയപ്പെട്ട്, തമ്മിൽ സംസാരിച്ച്, സ്നേഹം പങ്കുവെച്ച് ജീവിച്ചത്. 11 വർഷം. സാധാരണ പിള്ളേർ പറയുന്ന പോലെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞ്, നീ അറിയാത്തതൊന്നും എൻ്റെയിലില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഹൃദയം തുറന്നെന്നാണ് പറഞ്ഞ്. 11-ാം വർഷം വിവാഹം കഴിച്ചു. 11-ാം വർഷം വിവാഹം കഴിച്ചിട്ട് 9-ാം മാസമായപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞു. ഈ പെങ്കൊച്ച് പറഞ്ഞ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, പിരിയാനുള്ള കാര്യങ്ങൾ ഭയങ്കരമാണ്. അപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ആൾ ചോദിച്ചത്രേ, 11 കൊല്ലം നീ ഇവനെ അറിഞ്ഞിട്ട്, അടുത്തറിഞ്ഞിട്ട്, കൂടെ യാത്ര ചെയ്തിട്ട്, ഹൃദയം പങ്കുവെച്ചിട്ട് ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, 11 വർഷം അറിഞ്ഞില്ല, ഒരു വീട്ടിൽ താമസിച്ചില്ലെന്നുള്ളൂ, ബാക്കി അത്രയും അവരടുത്തറിഞ്ഞവരാണ്. പക്ഷേ ജീവിതം തുടങ്ങി 6-7 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കണ്ടതല്ല ആള്, പുറമേ പറഞ്ഞതല്ല ആളെന്ന് ഈ പെങ്കൊച്ചിന് മനസ്സിലായത്. പിരിഞ്ഞു, അതേ വഴിയുള്ളായിരുന്നുള്ളൂ. അപ്പോൾ എത്ര വർഷം പുറമേ കണ്ടാലും, ചിരിച്ചാലും, കത്തുകൊടുത്താലും, ഫോൺ ചെയ്താലും, ചാറ്റ് ചെയ്താലും, മിണ്ടിയാലും, പറഞ്ഞാലും, ഇനി ഒരു വീട്ടിൽ താമസിച്ചാലും, എന്തിനാ കൊച്ചിനെ പറയുന്നേ,
കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി ജീവിച്ചിട്ട് ഒരു മുറിയിൽ ഒരു വീട്ടിൽ ജീവിതം പങ്കുവെച്ച് ജീവിച്ചിട്ട് ഇപ്പോഴും പറയുന്നത് ഓ ഇങ്ങനെ ആർക്കും പിടികിട്ടിട്ടില്ല ആ ഹൃദയത്തിലിരിക്കുന്ന ആ എന്താണെന്ന് ആർക്കറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആരെയും ആർക്കും വേണ്ടും വണ്ണം പിടികിട്ടിട്ടില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. 10 കൊല്ലം നമ്മുടെ കൂടെ നിന്നവർ, കൂടെ ജോലി ചെയ്തവർ ഒന്നും പിടികിട്ടിയില്ല. അവസാനമാണ് അറിയുന്നത്, അയ്യോ ഇവൻ ഇങ്ങനത്തെ, ഇവൾ ഇങ്ങനത്തെ ആയിരുന്നു എന്ന് ആരറിഞ്ഞു? അവസാനമാണ് അറിയുന്നത്. ഉള്ളിലിരിപ്പ്, അതാണ് മനുഷ്യൻ. ഹൃദയത്തിനകത്താണ് നമ്മൾ ആരാന്നിരിക്കുന്നത്. മനസ്സാക്ഷിക്കും മനസ്സിനുമകത്താണ്. നിൻ്റെ കൂടെ നിൽക്കുന്നയാൾ, നിന്നെ സ്നേഹിച്ചയാൾ, മരണം വരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആൾ ആരാന്നൊക്കെ ഇരിക്കുന്നത് ചിരിക്കാത്തല്ല, മുഖത്തല്ല, പുഞ്ചിരിയിലല്ല, ആ ഷെയ്ക്ക് ഹാൻഡിനകത്തല്ല, ആ ഹഗ് ചെയ്യുന്നതിനകത്തല്ല, അവിടെയൊന്നുമല്ല. ഈ ചാറ്റിങ്ങിലും ഈ നല്ല വർത്തമാനത്തിനകത്തൊന്നുമല്ല ആളിരിക്കുന്നത്. ആളിരിക്കുന്നത് മനസ്സിലും മനസാക്ഷിയിലും ഹൃദയത്തിലുമാണ്. അതാരാന്നറിയാൻ ദൈവം പോലും എന്ത് ചെയ്യേണ്ടി വന്നെന്നറിയാമോ? സാധാരണ ആളുകളെയൊക്കെ അറിയുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചിലരെക്കുറിച്ച് കേട്ടറിവുണ്ട്, ചിലരെക്കുറിച്ച് വായിച്ചറിവുണ്ട്, ചിലരെ കണ്ടറിവുണ്ട്. ഇതൊക്കെയാണ് കേട്ടറിവ്, കണ്ടറിവ്, വായിച്ചറിവ്, ഇങ്ങനെയൊക്കെ അറിവുകളാണ് മിക്കവാറൊക്കെ. തൊട്ടറിവും ഒക്കെയാണ് മിക്കവാറും ആൾക്കാരെക്കുറിച്ചൊക്കെ, എന്തിനെക്കുറിച്ചും ഉള്ളൂ. പക്ഷെ ദൈവം തമ്പുരാൻ പോലും മനുഷ്യനെ അറിയാൻ വേണ്ടി ഈ സങ്കീർത്തനം എഴുതിയ ഭക്തൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ദൈവത്തിന് പോലും ദാവീദിനെ ഒന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നെന്നറിയാമോ? ഞാൻ ദൈവത്തെ കൊച്ചാക്കുകയല്ല, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ ഞാൻ അറിയാതെ പറയുകയല്ല. ദൈവം സർവജ്ഞാനിയാണ്, ദൈവത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ദാവീദ് ഇവിടെ പറയുകയാണ്, എന്നെ വേണ്ടും വണ്ണം ഒന്ന് അറിയാൻ. ദൈവം എന്ത് ചെയ്തു? ദൈവം എന്നെ 2 കൊല്ലത്തേക്ക് വിദേശത്ത് വിട്ടുന്നല്ല, ദൈവം എന്നെ 2 കൊല്ലത്തേക്ക് ദൈവത്തിൻ്റെ ഒരാളാക്കി എന്നല്ല, ദൈവം ഞാൻ ആരാന്നറിയാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തു എന്നല്ല, 3 ദിവസം എന്നെ ഉപവാസത്തിലിരുത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെയോ, ഞാൻ ആരാന്നറിയാൻ ദൈവത്തിന് എന്നെ ശോധന ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊന്ന് ചിന്തിച്ചേ, ഞാൻ ആരാണെന്നറിയാൻ, എന്നെ ഒന്ന് നന്നായിട്ടറിയാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എൻ്റെ ഉള്ളിലിരിപ്പെന്നറിയാൻ. ആ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ കർത്തൃദാസന്മാരെങ്കിലും വായിച്ചിട്ടില്ലേ? ഒരു വാക്യമുണ്ട്, അവരുടെ ഉള്ളിലിരിപ്പറയേണ്ടതിന്, ഹൃദയത്തിലിരിപ്പറയേണ്ടതിന് എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? മരുഭൂമിയിലൂടെ മുള്ളും പറക്കാരയും കുഴിയും താഴ്വാരങ്ങളും പാമ്പും തേളുമെല്ല മരുഭൂമിയിലൂടെ ഞാൻ നിങ്ങളെ നടത്തി. എന്തിനാ കർത്താവേ ഇങ്ങനെ വട്ടം ചുറ്റി നടത്തുന്നത്? നിൻ്റെ ഉള്ളിലിരിക്കുന്നതറിയാൻ. ദൈവത്തിനറിയാൻ കൂടെ പുറപ്പേ, പക്ഷെ അതൊന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നീ ആരാണെന്നറിയാൻ, നീ നിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ, നിൻ്റെ മനസ്ഥിതി അറിയാൻ, നിൻ്റെ മനോഭാവം അറിയാൻ, നിൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിയാൻ, നിന്നെ വേണ്ടും വണ്ണം അറിയാൻ. ദൈവത്തിന് നിന്നെ സ്കാൻ ചെയ്താലൊന്നും പറ്റിയല്ല, ഹിപ്നോട്ടിസം കൊണ്ടും പറ്റിയല്ല, ബ്രെയിൻ മാപ്പിംഗ് കൊണ്ട് നടക്കുകയല്ല. പിന്നെ എന്ത് വേണം? മനുഷ്യനെ ശരിക്കും അറിയണമെങ്കിൽ ശോധനയിൽ കടത്തിവിടണം. ദൈവം അറിഞ്ഞത് ദാവീദിനെ ശോധനാവേളകളിലാണ്. അത് ദാവീദ് ഹൈലൈറ്റ് ചെയ്യുന്നു, എന്നെ എൻ്റെ ദൈവം അറിഞ്ഞത് സിംഹാസനത്തിലിരുന്നപ്പോഴല്ല, എന്നെ എൻ്റെ ദൈവം അറിഞ്ഞത് ഞാൻ പഞ്ഞിനൂലങ്കി ധരിച്ച് നൃത്തം ചെയ്തപ്പോഴല്ല, എൻ്റെ ശോധനയുടെ നാളുകളിൽ, വീട് വിട്ടിറങ്ങേണ്ട നാളുകളിൽ, മരിച്ചു പോയവനെപ്പോലെ സ്വന്തക്കാരെന്നെ മറന്ന നാളുകളിൽ, ഉടഞ്ഞ പാത്രം പോലെ ഞാൻ ആയിപ്പോയ നാളുകളിൽ, ശോധനാവേളകളിൽ, കഷ്ടങ്ങളുടെ താഴ്വാരങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, നിർമൂലമാക്കാൻ വേണ്ടി, കുന്തം ചാണ്ടിയും ആയുധമേന്തിയും സായുധ സംഘത്തിൻ്റെ പിന്തുണയോടുകൂടെ എൻ്റെ പിന്നാലെ നീണ്ട നാളുകൾ ചുറ്റിക്കറങ്ങിയ അധികാരികൾ നടന്ന കാലത്ത് ഞാൻ വിചാരിച്ചു, എന്തിനാ ജീവിതം? എനിക്ക് എന്നെ പോലും പിടികിട്ടിയില്ല. പക്ഷേ പിന്നത്തേതിൽ ദാവീദ് പറയുന്നു, എനിക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും എന്തായി സംഭവിക്കുന്നത്, നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ച വേളയിൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ കഠിന ശോധനകളിൽ എന്നെ ഒരാൾ അറിയായിരുന്നു. അതാരാണ്? എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ സൃഷ്ടാവ് എന്നെ അറിഞ്ഞത് എൻ്റെ ശോധനയുടെ നാളുകളിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ബഹുമാനരെ, ഏറിയ ശോധനയുടെ നാളുകളിൽ കൂടെ കടന്ന് ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ദൈവത്തിൻ്റെ ഭക്തരാണെങ്കിൽ എല്ലാ കാലവും ശോധനയായിരിക്കുകയല്ല. നമ്മൾ മണ്ടത്തരങ്ങൾ കാഴ്ചവെച്ചതും നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതും നമ്മൾ പല കാര്യങ്ങളും ഒളിച്ചതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും അതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിനകത്ത് ശോധനയും തീച്ചുകളും ഒക്കെ ചിലപ്പോൾ നിലനിന്നിരിക്കും.
നിലനിന്നിരിക്കും. വിറക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിലേക്ക് നിങ്ങൾ പിന്നെയും വിറകെടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പ് പറയാം കുറേ കഴിയുമ്പോൾ ആ തീ അങ്ങ് കെട്ടോളും. ഇവിടെ കെടാൻ പോകുന്ന സമയത്ത് പിന്നെയും പിന്നെയും വിറക് കൊണ്ടിടുവാണെങ്കിൽ കത്ത് നിൽക്കത്തില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് എനിക്കറിയാം. നിങ്ങളെ കത്ത് പിടിച്ചു, ഒരു കമ്പിന് കത്ത് പിടിച്ചു, ഒരു കടലാസിന് കത്ത് പിടിച്ചു. ആ കത്ത് പിടിച്ചതിനകത്തേക്ക് പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് ഒറ്റയ്ക്കൊരു കമ്പ് കടന്ന്, രണ്ട് കഷ്ണം കമ്പ് കടന്ന് കത്തുക, വേണ്ട പുറത്ത് അടുപ്പ് കൂട്ടിയൊക്കെ പല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ അവിടെ വിറക് വെച്ചിരിക്കുക, ഒന്നും ചെയ്യാതിരുന്നാൽ കുറേ കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ തീ തന്നെ അണഞ്ഞോളും. അതിന് പകരം പണ്ട് പൗലോസ് മെലീത്തെ വെച്ച് ചെയ്തതുപോലെ പിന്നെയും പിന്നെയും വിറകിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കത്ത് നിൽക്കുകയല്ല. കുറേ നേരം നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ കിടന്ന് കത്തി നിൽക്കുക, നിങ്ങൾ മിണ്ടാതെ ഇങ്ങ് മാറി നിന്നാണ്ടല്ലോ, കുറേ നേരം കഴിയുമ്പോൾ ഈ വിറക് അങ്ങ് അന്നേരത്തെ കലി തീരുമ്പോൾ ആ തീ അങ്ങ് കെടും. അതിന് പകരം നിങ്ങളിതേ തന്നെയും പിന്നെ ഒന്നേ രണ്ടേന്ന് പറഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. എന്നാ ഇട്ട് കൊടുക്കുന്നത്? നിങ്ങളെ അല്ലെങ്കിലും പണ്ടേ അറിയാം, നിങ്ങളുടെ വീട്ടുകാരെ അറിയാം, നിങ്ങൾ നന്നാവൂലെന്നറിയാം. അയ്യോ, ഇങ്ങനെ ഒരു ജന്മം വിറകിട്ട് കൊടുത്തോണ്ടിരിക്കുക, ഈ ആ കട കത്ത് തീരുമോ? അല്ല, നിങ്ങൾ പറ, കത്ത് തീരുമോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കത്ത് പിടിച്ചത് ഏതോ ഒരു കാര്യത്തിനാണ് കത്ത് പിടിച്ചത്, അതങ്ങ് കത്തി തീരുമ്പോൾ അണഞ്ഞോളും, പിന്നെ ചാരമായിക്കോളും, പിന്നെ കാറ്റ് പോയ ബലൂൺ പോലെ എവിടെയെങ്കിലും ഒടിഞ്ഞുകൂടി കിടന്നോളും. നിങ്ങൾ ധൈര്യമായിരിക്കും, പിന്നെയും പിന്നെയും വിറകിട്ട് കൊടുത്താൽ നിങ്ങളുടെ പിള്ളേരുടെ കാലത്ത് പോലും തീയുടെ സ്വഭാവം അത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ തീ ജീവിതകാലത്ത് അണയത്തില്ല. കയറി വന്നൊരു ദൂത തിരിച്ചു പറഞ്ഞ് ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേട്ടോളണേ, നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ സ്തോത്രം തീ പിടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ തീ കഷ്ണം ഇട്ട് കൊടുക്കുക, വിറക് കഷ്ണം ഇട്ട് കൊടുക്കാതിരിക്കേ, കടലാസം കരിയിലേയും വാരി അതിൻ്റെ പുറത്തേക്ക് ഇടാതിരിക്കേ, പ്രശ്നം തീരുമെന്ന് ദൈവാത്മാവ് ദയ പറയുന്നു. മിണ്ടാതിരിക്കുക, ഒരു മാസം തീ അണയും, തീ അണയും. ശോധനകളൊന്നും നീണ്ടു നിൽക്കുകയല്ല, ഒരു ശോധനകളും നീണ്ടവയല്ല. ശോധനകൾക്ക് കാലാവധിയുണ്ട്, തീരും ബ്രദർ. ഞാൻ പറയുന്നു, ഇപ്പം നിൻ്റെ സങ്കടത്തിൻ്റെ സമയമാണ്, ഇപ്പം നിൻ്റെ നാവ് അടങ്ങിയിരിക്കുന്ന സമയമാണ്, നിനക്ക് നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യാൻ 1% പോലും മനസ്സില്ലാത്ത സമയമാണ്, നീ ആകപ്പാടെ തളർന്ന സമയമാണ്, ഇത് ശോധനാ സമയമാണ്. ഇവിടെ നീ വിറക് വാരിയിടരുതേ, ശാന്തമായിട്ടിരിക്കുക. ഇപ്പം ദൈവം എന്നോട് പറയുക, ഈ ശോധനകളിൽ ദാവീദിൻ്റെ അനുഭവത്തിലൂടെ പറയുക, എന്നെ നന്നായി അറിയാൻ, എന്നെ അടുത്തറിയാൻ, എൻ്റെ ഉള്ളിലിരിപ്പറിയാൻ, ഞാൻ ആരാന്നറിയാൻ, എന്നെ എന്തിനൊക്കെ കൊള്ളാമെന്നറിയാൻ അങ്ങേക്കെന്നെ ശോധന ചെയ്യേണ്ടി വന്നു. ശോധന ചെയ്തെങ്കിലേ മനുഷ്യനെ വേണ്ടും വണ്ണം അറിയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. രണ്ട് കക്ഷികളെ ഞാൻ വേഗത്തിൽ കൊണ്ടുവരാം. ഒന്ന്, പുറപ്പാട് 33:17 യഹോവ മോശയോട് പറയുന്നു. 33:32 കലിക്ഷിതമായ ഇസ്രായേലിൻ്റെ അധ്യായമാണ്. മോശ കൽപ്പലക എറിഞ്ഞുടച്ച അധ്യായം, കോപം കൊണ്ട് കലിതുള്ളി. ആ സമയത്ത് സ്തോത്രം, അവിടെ വെച്ച് വേണമെങ്കിൽ മോശയ്ക്ക് നേതൃത്വ സ്ഥാനം വിട്ടിട്ട് ഇവരെയൊക്കെ കളയായിരുന്നു, അത്രയ്ക്ക് മോശയ്ക്ക് തീ പിടിച്ച സമയം. കുറേ കഴിഞ്ഞപ്പോൾ ആ തീ അണഞ്ഞു. സ്തോത്രം. അപ്പോൾ മോശ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞടാ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. ഈ സമയത്ത് ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. നീ പൊട്ടിത്തെറിച്ചു, കോപിച്ചൊക്കെ ശരിയാണ്, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു എന്നുള്ളതും മിണ്ടിയിട്ടില്ല ദൈവം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. അടുത്ത വാക്യം 22:12 അവിടെ അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, നീ ഏറ്റവും സ്നേഹിക്കുന്ന മകനായിരിക്കുന്ന ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. സാറയോട് പോലും പറയാതെ വിറക് കെട്ടും ചുമലിൽ കൊടുത്ത് കത്തിയും സ്തോത്രം തീയും എടുത്ത് അബ്രഹാം അതിരാവിലെ പുറപ്പെട്ടു. കീറിയടുക്കി വിറകും കൊണ്ട് മോറിയാമല കയറി മോളിൽ ചെന്ന് യാഗപീഠം പണിത് ബാലനെ അതിനുമേൽ കെട്ടി ഒതുക്കി വാളെടുത്ത് വെട്ടി തീപിടിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഹോവയായ ദൈവം ചാടി വീണ് വാളെ പിടിച്ച് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ശോധനയിൽ, ഏറ്റവും വലിയ വേദനയിൽ, ഏറ്റവും വലിയ പരീക്ഷയിൽ, ഏറ്റവും വലിയ ആത്മസംഘർഷം നടക്കുന്ന വേളയിൽ
ആത്മീകരായ നമ്മളെങ്കിലും ഈ കാര്യം അറിഞ്ഞിരിക്കണം. അന്ന് ശോധന നടക്കുമ്പോൾ അബ്രഹാം അറിഞ്ഞില്ല. അന്ന് കലാപ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം പാളയത്തിൽ സംജാതമായപ്പോൾ മോശ അറിഞ്ഞില്ല. സാത്താൻ വീട്ടിൽ കയറി പോരാട്ടം നടത്തുമ്പോൾ ഇയ്യോ പറഞ്ഞില്ല. സ്തോത്രം. ശൗല് പുറകെ നടന്ന് ഉപദ്രവിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രതിയോഗികൾ എഴുന്നേറ്റപ്പോൾ ദാവീദ് അറിഞ്ഞില്ല ഇത് ദൈവം എന്നെ അടുത്തറിയുന്ന വേളയാണെന്ന്. ഇന്ന് ദൈവം നിങ്ങൾ ചിലരോട് പറയുന്നു, ഈ ദിവസങ്ങൾ ഒത്തിരി കഷ്ടത്തിലാണ്, ഒത്തിരി ശോധനയിലാണ്. നിന്റെ നെഞ്ചിനകത്ത് നിന്ന് നിന്നെ സ്നേഹിച്ചവരെ പറിച്ചെടുത്ത കാലമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണുനീരിൻ്റെ താഴ്വരയുടെ കാലമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, നീ കാത്തു സൂക്ഷിച്ച നിൻ്റെ ആദർശങ്ങളുടെ അടിയിൽ വേരറക്കുന്ന സമയങ്ങൾ. നിൻ്റെ വീട്ടിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നീ അപമാനിതനായോ അപമാനിതയായോ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നീ ക്ഷീണിച്ചോ എന്ന് തോന്നിപ്പോയ കാലം. ഇവിടെ ധൈര്യപ്പെട്, വേറെ ആരും നിന്നെ അറിഞ്ഞില്ല. ഈ ആയുസ് കൊണ്ട് മനുഷ്യൻ അങ്ങനെ അറിയാൻ പറ്റൂയില്ല, അത് വിട്. പക്ഷെ ദൈവം ശോധന ചെയ്ത് അറിഞ്ഞിട്ടുണ്ട്. ഒന്നോടെ പറഞ്ഞ് നിർത്തുന്നു ഞാൻ, നമ്മളെ ദൈവത്തിന് പോലും നന്നായി അറിയണമെങ്കിൽ പഞ്ചാരം മിഠായി മേടിച്ച് വന്നുകൊണ്ടോ ചുരിദാരം ഷർട്ടും മേടിച്ച് വന്നുകൊണ്ടോ ഒന്നും അറിയാൻ പറ്റിയല്ല. അത് കുറേ കഴിയുമ്പോഴത്തേക്കും അന്നേരത്തെ സ്നേഹമുള്ളൂ. പക്ഷെ ശോധന നാളുകളിൽ അവൻ നമ്മെ അറിയും. പ്രാർത്ഥിക്കട്ടെ. ഇത് ദൈവം നമ്മെ അറിയുന്ന ദിവസങ്ങളാണെന്ന് വിചാരിച്ച് സ്തോത്രം ചെയ്യുക. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞ സ്പെഷ്യൽ മെസ്സേജ് മറക്കരുത്. പിന്നെയും പിന്നെയും വിറക് വാരിയിടരുത്. കത്തൽ നിൽക്കുകയല്ല. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുക, അടങ്ങിയിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ വാക്കിനായി സ്തോത്രം. ഞങ്ങളെ നന്നായി അറിയണമെങ്കിൽ ശോധന ചെയ്തെങ്കിലേ പറ്റൂ. കർത്താവേ, എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളെ നന്നായി അറിയാൻ ശോധന ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ ആരാന്നറിയാൻ ശോധന ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ശോധന ചെയ്യുന്ന ദൈവമേ, ഈ ശോധനകൾ നീണ്ടു നിൽക്കത്തില്ല. ഈ കഷ്ടങ്ങൾ തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കും. ഈ വചനം കേൾക്കുന്നവരെ മാനിക്കും. അവരുടെ വിഷയങ്ങൾ പരിഹരിക്കും. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. സ്വന്തം ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ ശോധനകൾ കയറിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭാരപ്പെടുന്നവർക്ക് ഈ ദൂത അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.